ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മാക്സിമം പ്രഷർ നമ്മുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ, അതായത് ബാത്റൂമിലേക്കാണെങ്കിലും കിച്ചണിലേക്കാണെങ്കിലും ആദ്യം മാക്സിമം പ്രഷർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് പ്ലംബിങ്ങിൻ്റെ ലൈൻ ചെയ്യുന്നത്, ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് മെയിനായിട്ട് മുകളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. അതിൽ നിന്ന് വരുന്ന പൈപ്പുകൾ 4 ഇഞ്ച് പൈപ്പ്, അതായത് ഡ്രൈനേജിൻ്റെ പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് അതിൽ കുളിക്കുന്ന വെള്ളം പോകുന്ന ട്രാപ്പിൽ നിന്ന് വരുന്ന പൈപ്പ്, പിന്നെ 1 ഇഞ്ച് പൈപ്പ് ആദ്യം കാണുന്നത് നമുക്ക് ആ ബാത്റൂമിലേക്കുള്ള എൻട്രൻസ്, അതായത് ബാത്റൂമിലേക്കുള്ള സപ്ലൈ ഇവിടെ നിന്നാണ്, താഴെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വാൽവ് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 പൈപ്പ് മുകളിലെ ബാത്റൂമിലേക്കാണ്, പിന്നെ വരുന്ന 2 പൈപ്പ് മെയിനായിട്ട് വാട്ടർ ടാങ്കിൽ നിന്നും ഔട്ട് വരുന്ന പൈപ്പ്, തൊണ്ടപ്പുറത്ത് വരുന്ന പൈപ്പ് ബാത്റൂമിലേക്ക് മോട്ടർ അടിച്ച് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ വാട്ടർ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ്, ഇങ്ങനെയാണ് അപ്പുറത്തെ 2 പൈപ്പുകൾ വന്നിരിക്കുന്നത്. ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് മിനിമം ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ച് പൈപ്പെങ്കിലും ഏറ്റവും കുറക്കണം. അതിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് എപ്പോഴും ഏത് അറ്റം വരെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഏറ്ററ്റത്ത്, ചിലപ്പോൾ ഈ സൈഡിലുള്ള ബാത്റൂമേ ആയിരിക്കില്ല, തൊട്ടപ്പുറത്തെ സൈഡിലുള്ള ബാത്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറും വരുന്നുണ്ടാവും. അപ്പോൾ അവിടേക്ക് വരെ നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് അതിൽ നിന്നും 1.5 ഇഞ്ച് പൈപ്പ്, ഏറ്റവും കുറഞ്ഞത് 1.5 ഇഞ്ച് പൈപ്പെങ്കിലും നമ്മൾ ആ ബാത്റൂമിൻ്റെ ഏറ്റവും അവസാനത്തെ ബാത്റൂമിൻ്റെ അടുത്ത് വരെയെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. അതിൽ നിന്നും ആയിരിക്കണം 1 ഇഞ്ച് 3/4 ഇഞ്ച് അങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്ത് ടാപ്പുകളൊക്കെ കണക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഒറ്റയടിക്കാൻ ഏറ്റവും ടോപ്പിൽ നിന്നും 1 ഇഞ്ച് പൈപ്പ് ഒന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു 3 ബാത്റൂമോ 4 ബാത്റൂമോ ഉള്ള വീട്ടിലാണ് 1 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് പൈപ്പ് ഒന്നും ടാങ്കിൽ നിന്ന് ഇറക്കരുത്. അവസാനം എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രഷറില്ലാത്ത അവസ്ഥ വരും. അതായത് 2 ബാത്റൂമുകൾക്ക് കാലത്തൊക്കെ 2 ബാത്റൂം 3 ബാത്റൂം ഒന്നിച്ച് ഉപയോഗിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്ന. റെയിൻ ഷവറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ റെയിൻ ഷവറിലൊന്നും യാതൊരു വിധ പ്രഷറും കാര്യങ്ങളും ഉണ്ടാവില്ല, പക്ഷേ അല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 2 ഇഞ്ച് പൈപ്പ് നിങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ 2 ബാത്റൂമല്ല 3 ബാത്റൂമും യൂസ് ചെയ്താലും റെയിൻ ഷവറിൽ യാതൊരു പ്രഷറിൻ്റെ വ്യത്യാസവും കാര്യങ്ങളും വരുന്നില്ല. പ്രഷർ പമ്പ് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കണക്ട് ചെയ്യുന്ന പൈപ്പ് 2 ഇഞ്ച് പൈപ്പ് 6 kg ഇടണം, അതേ ഗേജ് കൂടിയ പൈപ്പ് ഇടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് പ്രഷർ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗേജ് കൂടിയ പൈപ്പ് ഇട്ടിട്ട് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് എവിടേക്കൊക്കെയാണ് പോകേണ്ടത് അവിടേക്ക് 1.5 ഇഞ്ചായിട്ട് കൺവെർട്ട് ചെയ്യുക. 1.5 ഇഞ്ചായിട്ട് കൺവെർട്ട് ചെയ്യുക, ഏറ്റവും അവസാനത്തെ ബാത്റൂം വരെ 1.5 ഇഞ്ച് പൈപ്പ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഇനി മെയിനായിട്ട് ഓരോ ബാത്റൂമിനും സെപ്പറേറ്റ് ബാത്റൂമിലേക്ക് വരുന്ന ഓരോ ലൈൻസിനും നമുക്ക് സെപ്പറേറ്റ് വാൽവ് തന്നെ കൊടുക്കുക. എന്തെങ്കിലും കംപ്ലയിൻസ് വരുന്ന സമയത്ത് ആ വാൽവ് മാത്രം അടച്ചിട്ടാൽ മതി. അപ്പോൾ ആ ബാത്റൂമിലേക്കുള്ള മെയിൻ്റനൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും മെയിൻ്റനൻസ് പ്രശ്നമാണെങ്കിൽ, സമയമെടുക്കുന്നതാണെങ്കിൽ കൂടിയും ആ വാൽവ് മാത്രം അടച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി ബാത്റൂമുകളും ബാക്കി ഫംഗ്ഷൻസും കിച്ചണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സം വരില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ബാത്റൂമിനും സെപ്പറേറ്റ് ബോൾ വാൽവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യങ്ങൾ ഏതെങ്കിലും ഒരു ബാത്റൂമിൽ കംപ്ലയിൻ്റ് കൂടിയും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റ് ഏരിയയിൽ ബാധിക്കാത്ത രീതിയിൽ തന്നെ, മറ്റ് ഏരിയയിൽ ബാത്റൂമുകൾ ബാധിക്കാത്ത രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്നതിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, എന്നാലേ നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't